ഇന്നലെ വിഴിഞ്ഞ തരങ്ങേറിയത് ആരോപണ പ്രത്യാരോപണങ്ങളാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നണികൾ പ്രധാന പ്രചാരണ ആയുധമാക്കാൻ സാധ്യതയേറി. വിഴിഞ്ഞൻ തുറമുഖം അടിച്ചുമാറ്റാൻ കോൺഗ്രസും യു ഡി എഫും പെടുന്ന പാട് ചില്ലറയല്ല. വിഴിഞ്ഞത്ത് ആദ്യത്തെ കപ്പലെടുത്തപ്പോൾ അതിൻ്റെ നേട്ടത്തിനായി ഇരു മുന്നണികളും പിടിവലി തുടങ്ങിയത് കേരള ജനത കണ്ടുകൊണ്ടിരിക്കുകയാണ്. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലുൾപ്പെടെ വിഴിഞ്ഞം പദ്ധതി പ്രധാന പ്രചാരണ ആയുധമാക്കുമെന്ന സൂചന വി ഡി സതീശൻ നൽകിയത് ശ്രദ്ധേയമാണ്. ആദ്യ കപ്പലെടുത്തപ്പോൾ അത് ആഘോഷമാക്കി തങ്ങളുടെ കണക്ക് പുസ്തകത്തിൽ ചേർക്കാൻ ഇടതുമുന്നണിക്ക് കഴിഞ്ഞു. പദ്ധതിക്ക് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകണമെന്ന ആവശ്യം ഉന്നയിച്ച് യു ഡി എഫും ശക്തമായി രംഗത്ത് വന്നുവെങ്കിലും ആരും ഗൗനിച്ചില്ല. കേരളത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റാൻ കഴിയുന്ന പദ്ധതി എന്ന നിലയിൽ അവരവരുടെ നേട്ടമായി ഉയർത്തിക്കാട്ടുക എന്ന തന്ത്രമാണ് ഇരുമുന്നണികളും പയറ്റുന്നത്. പദ്ധതി അദാനി പോർട്ടിന് നൽകിയപ്പോൾ അന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറിയായിരുന്ന പിണറായി വിജയൻ നടത്തിയ അഴിമതി ആരോപണം ചൂണ്ടിക്കാട്ടിയാണ് യു ഡി എഫ് ഇടതുമുന്നണിയെ പ്രതിരോധത്തിലാക്കുന്നത്. മാത്രമല്ല വീണ്ടും ഉമ്മൻചാണ്ടിയെ സി പി എം വേട്ടയാടി എന്ന തരത്തിലേക്ക് ഈ വിഷയം തിരിച്ചുവിടാനുള്ള ശ്രമവും അവർ ആരംഭിച്ചിട്ടുണ്ട്. പദ്ധതി അനിശ്ചിതമായി നീണ്ട വേളയിൽ കരാർ അദാനി പോർട്ടിന് നൽകിയത് ഉമ്മൻചാണ്ടിയാണെന്നാണ് കോൺഗ്രസ് പറയുന്നത്. യു ഡി എഫിലും കോൺഗ്രസിലും വലിയ എതിർപ്പുണ്ടായിട്ടും ഉമ്മൻചാണ്ടി ശക്തമായ നിലപാട് കൈക്കൊള്ളുകയായിരുന്നു അത്രയും. അതിനാൽ തുറമുഖത്തിന് ഉമ്മൻചാണ്ടിയുടെ പേരിടണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെട്ടത്. അന്ന് സി പി എം ഉന്നയിച്ച അഴിമതി ആരോപണങ്ങൾ ഉയർത്തിക്കാട്ടി അവരെ പ്രതിരോധത്തിലാക്കാനുള്ള ശ്രമവും കോൺഗ്രസ് തുടങ്ങി. എന്നാൽ കരാർ ഒപ്പിട്ടത് ഉമ്മൻചാണ്ടിയാണെങ്കിലും പദ്ധതി പ്രവർത്തനം 100% നടന്നത് കഴിഞ്ഞ 7 വർഷത്തെ ഇടതുമുന്നണി ഭരണത്തിൽ എന്നാണ് ഇടതുമുന്നണി ഉയർത്തി കാട്ടുന്നത്. അഴിമതി ആരോപിച്ചതിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് സി പി എമ്മും ഇടതുമുന്നണിയും. അപ്പോഴും പദ്ധതി തടസ്സപ്പെടുത്തിയില്ലെന്ന് പരസ്യമായി സി പി എം പറഞ്ഞതാണ്. 2016 പത്രസമ്മേളനത്തിൽ പിണറായി വിജയൻ പറയുന്ന ദൃശ്യങ്ങൾ സഹിതമാണ് സി പി എം കോൺഗ്രസിൻ്റെ ആരോപണത്തിൻ്റെ മുനയൊടിച്ചത്. പദ്ധതി വൈകിയതിൻ്റെ പഴി കോൺഗ്രസിന് തന്നെയാണ്. അതിൽ മറ്റാർക്കും പങ്കില്ല. ലാൻഗോ കൊണ്ടപ്പള്ളി കൺസോർഷ്യം പണി ആരംഭിക്കാനിരിക്കെ മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ചൈനീസ് ബന്ധം ആരോപിച്ച് അത് തടഞ്ഞത് കോൺഗ്രസ് അല്ലേ? വിഴിഞ്ഞം പദ്ധതിക്കെതിരായി ലത്തീൻ അതിരൂപതയുടെ നേതൃത്വത്തിൽ നടത്തിയ സമരത്തിൽ കോൺഗ്രസ് നേതാക്കൾ സ്വീകരിച്ച നിലപാടുകൾ മറന്നുപോയോ? വി ഡി സതീശൻ അന്ന് സമരപന്തലിൽ പ്രസംഗിച്ചത് മറന്നുപോയെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒന്ന് തിരഞ്ഞാൽ മതി, കിട്ടും. പദ്ധതിക്കെതിരായ പ്രചാരണം നടത്തുമെന്നും മത്സ്യത്തൊഴിലാളികൾക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്നും സമരപ്പന്തൽ പറഞ്ഞതിൻ്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിലുണ്ട്. വേണ്ടി വന്നാൽ വിമോചന സമരം നടത്തുമെന്നാണ് അന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പ്രസംഗിച്ചത്. അതും സോഷ്യൽ മീഡിയയിൽ കിട്ടും. പദ്ധതിയെ തകർക്കാൻ എങ്ങനെയൊക്കെ ശ്രമിക്കാമോ അങ്ങനെയൊക്കെ ശ്രമിച്ചവരാണ് ഒരു ഉളുപ്പുമില്ലാതെ ഇപ്പോൾ പിതൃത്വം അവകാശപ്പെട്ട് മുന്നോട്ട് വന്നത്.